ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷോസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബിരിയാണി ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് മീൻ കൊണ്ടാണ് ഇന്നത്തെ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ബിരിയാണിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മീൻ കിട്ടിയിട്ടുള്ളത് കുടുതാണ്. അപ്പോൾ കുടുത വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിനി ബിരിയാണി എങ്ങനെ റെഡിയാക്കാനുള്ളത് നോക്കാം. അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുടുത ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ കുടുതയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല ഞാൻ ഇതിലിട്ടിട്ടുള്ളത്, പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം പെരിജീരകവും ഇട്ടിട്ടുണ്ട്. എല്ലതും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ സുർക്കയാണ്. സുർക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോഴേ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. നമ്മുടെ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ച് വരുള്ളൂ മസാല ഒക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് നമ്മളിനി അരി വേവിക്കാൻ പോണത്. അപ്പോൾ ഒരു 1/4 പാത്രം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരണം. നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ടാൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. ഇനി അതിലേക്ക് വേണ്ടത് ക്യാരറ്റ്, പെരിഞ്ചീരകം, കുരുമുളക്, അതുപോലെ തന്നെ പട്ട, പിന്നെ ഏലക്ക, കരാമ്പൂ, ഇത്രയാണ് വേണ്ടത്. നമ്മളെ വെള്ളത്തിലേക്ക് ഇതെല്ലതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മളെ നെയ്ച്ചോറ് വെക്കണ പോലെയല്ല വെക്കണത്, നമ്മൾ ഊറ്റിയെടുത്ത് റെഡിയാക്കാണ് ചെയ്യണത് അരി. അപ്പോൾ നമുക്ക് ഊറ്റിയെടുക്കുമ്പോൾ ഇതെല്ലതും കൂടി നമുക്ക് അതിൽ കൂടെ തന്നെ ഊറ്റിയെടുക്കാൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും എല്ലതും കൂടി അതിലൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ ഇതെല്ലതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മളെ വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ചെറിയ അരിയില്ലേ ബിരിയാണിയുടെ അരി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അരി മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വേവ് നോക്കട്ടോ, നന്നായി വെന്ത് പോണ്ട. ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ബിരിയാണിയുടെ മേലെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് ഞാൻ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നത്. സവോള ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവോള നമുക്ക് നന്നായിട്ട് മൊരീച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ ഇടില്ല, ആ അതിന് വേണ്ടിയിട്ടാണ്. നന്നായി മൊരീച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതാ ഇതുപോലെ ആയാൽ മതി. ഇനി ഞാനതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ മീനൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കുന്നത്. വല്ലതും ഇങ്ങനെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളെ അരി വെന്തോന്ന് ഇടക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നന്നായി വെന്ത് പോവരുത്, ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വേവാവും. നമ്മൾ അരി ഇങ്ങനെ നോക്കുമ്പോൾ അരി എന്താ വെന്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വേവ് മതി. നമുക്കിനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഊറ്റിയെടുക്കാം. ഈ സമയം നമ്മളെ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡായി കഴിഞ്ഞാൽ നമ്മൾ മറ്റു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നന്നായി മൊരീച്ചെടുക്കുക.
അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയാണ്, പിന്നെ സവാള അത്യാവശ്യം വലിപ്പമുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4 ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള നന്നായി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, അത് കുറച്ച് നമുക്ക് ഇതിൽക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ കണ്ട സവാള ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വേണ്ട, നന്നായി വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിക്ക് ഒന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട് അടിയിൽ. ഇനി നമുക്ക് അതിന് വേണ്ട സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. 2 teaspoon മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1 teaspoon മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ചെറിയ ടീസ്പൂണാണ്, അത് കാരണം ഞാൻ 2 teaspoon ഇട്ടിട്ടുണ്ട്, അപ്പോഴാണ് 1 teaspoon ആവുള്ളൂ. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 teaspoon കുരുമുളക് പൊടിയും 1 teaspoon ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1 tablespoon തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തൈരൊക്കെ ചേർത്തിട്ടുള്ള പുളിയും ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മളുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അവസാനമായിട്ട് നമ്മളുടെ മീനും കൂടിയും ഇതിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ തൈരിൻ്റെ ഒരു വെള്ളം പിന്നെ നമ്മളെ തക്കാളിയുടെ വെള്ളമൊക്കെ കൂടിയിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മൾ ഇനി വെള്ളം ചേർക്കണ്ട. കുറച്ച് മല്ലിയുടെ ഇലം കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറൊക്കെ ഞാനിതാ വാർത്തെടുത്തിട്ടുണ്ട്, ഒരു അരിപ്പേലിട്ടിട്ടാണ് വാർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദമ്മിടാം. ഇതുപോലൊരു പാത്രം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചതാണ്. ഇനി അതിൻ്റെ മേലെ ഞാൻ നമ്മളെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചോറിട്ട് കൊടുക്കാം. ദമ്മിടേണ്ട രീതിയൊക്കെ എല്ലാവർക്കും ഏകദേശം അറിയുന്നുണ്ടാവും. നമ്മൾ ആദ്യം ചോറിടും പിന്നെ മസാല ഇടും, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് പറയേണ്ടതെന്നുള്ളൂ. നമ്മളെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് ഡാൽഡ അല്ലേ, ഡാൽഡ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളെ ആ മിക്സ് മസാല മിക്സും കൂടി അതിൽ ചേർത്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയുടെ ഇലം കൂടിയും ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇലം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി 2nd layer കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി വീണ്ടും ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണിക്കും മറ്റുള്ള ബിരിയാണിക്കൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ ദമ്മിടാറ്. ഇപ്പം ഇതാ അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയുടെ ഇലം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ചോറും കൂടി ഇട്ടിട്ട് ഫിനിഷ് ആക്കാം. അതിൻ്റെ ശേഷം നമ്മളെ ഡാൽഡ കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇല നമുക്ക് ബാക്കിയുള്ളൊക്കെ പിന്നെ നമ്മളെ ഡെക്കറേഷൻ ഇഷ്ടമുള്ള പോലെ ചെയ്യാം.
അല്ലിടയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ സവാള ഒന്ന് നമ്മൾ നന്നായി മുരിച്ച് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് അതും അതിൻ്റെ മേലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിനി ഇത് ഒരു മൂടി വച്ചിട്ട് മൂടാം. ഇപ്പം ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റാണ് ഇനിയിങ്ങനെ വെക്കാൻ പോണത്. നമ്മൾ അതിന് മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് വെക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മളെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.